കൊള്ളാല്ലേ. ചേച്ചി ഇത് എത്ര നേരമായി, രണ്ട് ജ്യൂസ് അല്ലേ നമ്മൾ ഓർഡർ ചെയ്തുള്ളൂ, വേറെ എന്തെങ്കിലും കൂടെ ഓർഡർ ചെയ്ത് ചേച്ചി, എനിക്ക് നല്ല വിശപ്പുണ്ട്. അവരും കൂടെ വന്നിട്ട് ഓർഡർ ചെയ്യുന്നുള്ളൂ. ചേച്ചി എന്നാ റീച്ചിയുടെ ബാഗിനകത്ത് നോക്കി, അതിനകത്ത് നല്ല സ്നാക്സോ ബിസ്ക്കറ്റോ വേണം, എപ്പോഴും എല്ലാം ഉണ്ടാവുന്നതല്ലേ. എനിക്ക് വിശക്കുന്ന ചേച്ചി ഒന്ന് നോക്ക്, ഞാൻ മറന്നില്ലേ. ഇത് ഒറിജിനൽ ഡാർക്ക് ഫാന്റസി തന്നെയാണോ? പുതിയത് പോലെ ഉണ്ടല്ലോ. ആ ഇത് പുതിയതാ, ഡാർക്ക് ഫാന്റസി ചോക്കോ നട്ട്. അത് നട്ട്സ് ഒക്കെ ഉണ്ട് ചേച്ചി, പക്ഷെ അകത്ത് ചോക്ലേറ്റ് തന്നെ. എനിക്ക് ആൽമണ്ടിന്റെയും ഹേസൽനട്ടിന്റെയും ടേസ്റ്റ് ഒക്കെ അറിയാൻ പറ്റുന്നുണ്ട്. കാഷ്നട്ടും ഉണ്ട്. ഇത് ഒലിക്കുന്നു, ഒന്നും എടുക്കൂ. അതാണ് പോളിസി. തൽക്കാലം നിങ്ങൾ ജ്യൂസ് കഴിക്കും. ഇനി പറ, എന്താ നിങ്ങളുടെ പ്രശ്നം? ചേട്ടാ പ്രശ്നം ഭയങ്കര വലിയ കഥയാ, അതിപ്പോ ചേട്ടനോട് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇത് ഞങ്ങളുടെ ലൈഫ്, ഇത് ഞാൻ, ഇത് ശ്രദ്ധ ചേച്ചി, ഇത് റിയ ചേച്ചി. റിയ? ഞാൻ ആ ജ്യൂസ് ഒഴിച്ച് കുട്ടിയാണോ? അല്ല, അത് എന്റെ ചേച്ചി ആര്യ ചേച്ചി, കൂടെയുള്ള ചേച്ചി. ആ കൂടെയുള്ള ഞാൻ ഹാപ്പിയായിട്ട് ഫ്ലാറ്റിൽ താമസിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാനൊരു തെരഞ്ഞെടുക്കോസ്കൂടെ ഒരു ബ്ലോഗ് വായിക്കാൻ തുടങ്ങി. വായിച്ചു തുടങ്ങിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ പുള്ളി ഞങ്ങളിങ്ങനെ ഫോളോ ചെയ്ത് ഞങ്ങളുടെ സ്റ്റോറിയാണ് ഇങ്ങനെ പോസ്റ്റിട്ട് പോയത്. ഓ ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് ഇയാളെ തപ്പി ഞങ്ങൾ കുറേ നടന്നു, പക്ഷെ കിട്ടിയില്ല, പാടി. അവസാനം ഞങ്ങൾ എന്ത് ചെയ്തു, ആ ഫ്ലാറ്റ് മാറി ശ്രദ്ധേച്ചയുടെ അമ്മയുടെ വീട്ടിൽ പോയി താമസിച്ചു. അതാണ് സേഫ്. അതെ, പക്ഷേ അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒരു ദിവസം റിയേച്ചിയുടെ ഓഫീസിൽ പോയി. അപ്പോൾ ഒരുത്തൻ എൻ്റെ മേത്ത് ഷേക്ക് കൊണ്ട് വിളിച്ചു. ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ ബാത്റൂമിൽ പോയ സമയത്ത് വേറൊരുത്തൻ പെണ്ണിൻ്റെ വിഷതി വന്ന് എന്നെ ക്ലോറോഫോം മണപ്പിച്ച് എന്നെ ഒരു വേസ്റ്റ് ബിന്നിലാക്കി ഒരു വാനിലിട്ട് കൈയും കാലും കെട്ടിയിട്ട് പാവം വിഷമായി തോന്നുന്നു. ശ്രദ്ധേച്ചാണെന്ന് പറഞ്ഞിട്ട് അവരെന്നെ കിഡ്നാപ്പ് ചെയ്തത്. അപ്പൊ എന്നിട്ടെന്താ, ആ സമയത്ത് എന്റെ ചേച്ചി ആര്യ ചേച്ചി വന്നു. ആര്യ ചേച്ചിക്ക് ഞാനെന്ന് പറഞ്ഞ ജീവനാ. എന്നെ കിഡ്നാപ്പ് ചെയ്തെന്ന് പറഞ്ഞപ്പോ ചേച്ചിക്ക് ആകെ അതൊന്നും നിർത്തിക്കേ. അപ്പൊ ഞങ്ങളോ നിന്നെ കാണാതെ അന്ന് തൊട്ട് ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നിനക്ക് അറിയോ? എന്നിട്ടെന്തുണ്ടായി? എന്നിട്ട് ആര്യ ചേച്ചി കുറെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി മൈത്രേയ നർക്കോസ്കെ കണ്ടുപിടിച്ചു. ബ്രില്യന്റ്. ആര്യ ചേച്ചി മാത്രമൊന്നുമല്ല, ഞങ്ങളും കുറെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കണ്ടുപിടിക്കാൻ. എന്നിട്ട് ആരാളാരാ? അത് ഞങ്ങളുടെ ഫ്ളാറ്റിന്റെ ഓണർ ആ മാതലയിലെ കൃഷ്ണ. അയാളാണോ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയത്? അല്ല, അത് വേറെ രണ്ടുപേരാ. അപ്പൊ ഇയാളും ഇയാളുടെ ഈ ബ്ലോഗ് എഴുത്തു നോക്കിയോ? ഷോ. എന്നൊരു കാര്യം ചെയ്യാം, അയാൾ അങ്ങോട്ട് മാറ്റി വെക്കും, അയാളുടെ ബ്ലോഗും പോട്ടെ. ഇവന്മാരാരാ? ഇവന്മാരാരോ എന്റെ ഇവന്മാർ എന്ത് ചെയ്തെന്നറിയോ? എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് തട്ടിക്കൊണ്ടുപോയിട്ട് തിരിച്ചുകൊണ്ടു. ഞാൻ പറഞ്ഞില്ല എന്നെ അല്ല ഈ ശ്രദ്ധേച്ച അവന്മാര് കിഡ്നാപ്പ് ചെയ്യാനിരുന്നേ? വേറൊരു കളിയുണ്ട്. അവന്മാര് ശ്രദ്ധേച്ചയെ ഷേക്ക് ഒഴിച്ച് കിഡ്നാപ്പ് ചെയ്യും, ക്ലോറോഫോം അണപ്പിച്ച്. ഇല്ല, ചെയ്യും, എനിക്ക് ഉറപ്പാ. അവന്മാർ പറയുന്നത് ഞാൻ കേട്ടതാ. ഇല്ല, ഇവന്മാരുടെ ബ്ലഡി സോൾട്ട് ആൻഡ് പേപ്പർ ഗെയിം ഇതോടെ അവസാനിക്കാൻ പോവാ. ഇവന്മാരെ രണ്ടുപേരെയും പൊക്കി കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് അല്ലേ? ഇല്ല, ഇവന്മാരുടെ മെയിൻ ഒരുത്തനുണ്ട്, അവന്മാരുടെ തലവൻ ബോസ്. ബോസ്, യു ആർ ബുക്ക്.
എന്റെ പെൻഡ്രൈവ് ബാഗിനകത്താക്കും. അതൊന്ന് സി, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഇവർ എന്നോട് പറഞ്ഞു. പേടിക്കണ്ട, ഇനി അങ്ങോട്ട് ഞാൻ ഉണ്ടാവും കൂടെ. ഇനി എങ്ങോട്ട്? മാറി. ഓക്കെ. പാവം ചേട്ടനെ ചേച്ചി, ഇവിടുത്തെ ഓണറാ. ഈ ചേട്ടൻ ഈ ഏരിയയിലെ എല്ലാ ഗുണ്ടകളും അറിയാന്നാ പറയുന്നത്. പാവം ഗുണ്ടകളെ അറിയാവുന്നു. നീ വിഷ്വൽസ് കണ്ടോ? ആ ഹൂടിയിട്ട ആളല്ലേ പുള്ളിക്ക് അറിയാന്ന്? ആ ഹൂടി എനിക്കറിയാം, അതിട്ടവനെ എനിക്കറിയാം. അവനിപ്പോ എവിടെ ഉണ്ടെന്നൊരു എനിക്കറിയാം. ഇയാളുടെ വീടൊന്ന് കാണിച്ചു തരാൻ പറ്റും? യാ ഷുവർ. സി, ഐ ആം ഓൾവേസ് ഹാപ്പി ടു ഹെൽപ് യു ഗൈസ്. താനെന്തിനാ ഞങ്ങൾ വെറുതെ ഹെൽപ്പ് ചെയ്യുന്നത്? സി കുട്ടി, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങളൊരു വലിയ പ്രശ്നത്തിലാകപ്പെട്ടിരിക്കുകയാണ്. ആൻഡ് ദിസ് ഇസ് സോ ഡാം സീരിയസ്. ഇനി ഇതുപോലെ രണ്ട് സിസ്റ്റേഴ്സ് എനിക്കുണ്ട്. ഷീ സോ ബബ്ലി, എൻ്റെ കുഞ്ചനെ പോലെ തന്നെ. പക്ഷെ ഇവൻ ഇവൻ ഇങ്ങനെ ഒരു പരിപാടി, അവൻ തന്നെ എനിക്ക് ഉറപ്പാ. സിസ്റ്ററിന് ഉറപ്പാണ് ഇവൻ തന്നെ ആയിരിക്കും. കാര്യം ഇവൻ ഇങ്ങനത്തെ ചീപ്പ് ത്രിൽസ് ഇടയ്ക്ക് ഇറക്കാറുണ്ട്. എന്നാ നമുക്ക് അങ്ങോട്ട് പോവാം. യാ, വിൽ ലീവ് ഇൻ 5 മിനിറ്റ്സ്. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോണോ? കുട്ടി ഭയങ്കര ക്ഷീണിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും കഴിക്കും? കൈ എന്താ വേണ്ട മോൾക്ക്? സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും എടുക്കാം. ഫ്ലോറന്റൈൻ ദോശയുണ്ട്, ഇടിയറച്ചി ദോശയുണ്ട്, പിന്നെ സിസ്ലേഴ്സ് ഉണ്ടെങ്കിൽ. ഇറച്ചി ദോശ, യെസ്. ഒരു സംഘടനത്തിന് പോലെ ഇടിയറച്ചി ദോശ തന്നെയോ? പിടിക്കാൻ മോളെ, ഏട്ടനില്ലേ കൂടെ? ആദ്യം ഭക്ഷണം കഴിക്കാൻ എടുത്തിട്ട് വരാം. ഐ ആം ഹാപ്പി ടു ഹെൽപ്പ് യു. നമ്മുടെ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ് അല്ലേ സ്പെഷ്യൽ? തരാം, തൊണ്ടിട്ട് അടിച്ചു തരാം വിത്ത് ദ പീസ്. ചേച്ചി, ഞാൻ ലീവാണേ. ഫ്രണ്ട്സ് ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുക, ഹെൽപ്പ് ചെയ്യാൻ പോണോ? ഫ്രണ്ട്സാ? ആ അതെ, അവര് നാലുപേര്. എടാ, അതിനെ നീ അവരെ ഇപ്പോഴല്ലേ കണ്ടേ, പിന്നെ എങ്ങനെയാണ് എന്റെ ഫ്രണ്ട്സ് ആവുന്നേ? ഇപ്പോഴാ ചേച്ചി, രണ്ടു കൊല്ലം മുമ്പ് ഇവരെ നാല് പേരെ നമ്മുടെ ബേക്കറി ജംഗ്ഷന്റെ വളവില്ലേ, അവിടെ വെച്ച് കണ്ടിരുന്നെങ്കിൽ ഞാൻ അന്നേ ഫ്രണ്ട്സ് ആവില്ലേ? ഇതിപ്പോ ഇന്നലെ ഇവിടെ വെച്ച് പരിചയപ്പെട്ടതും ഫ്രണ്ട്സ് ആയതും. എന്ന് വെച്ച് ഫ്രണ്ട്സ് അല്ലാണ്ടോ ചേച്ചി? എ ഫ്രണ്ട് ഇൻ നീഡ് ഇസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്ന് ചേച്ചി മനസ്സിലാക്കണം. എടാ, പക്ഷെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് ചെയ്യും? ഒന്ന് നിക്കടാ, ഇവിടെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്, അവരവരുടെ കാര്യങ്ങൾ സ്വന്തം ചെയ്തോളും. നിങ്ങളൊരു സ്ത്രീയാണോ? സ്ത്രീയെ സഹായിക്കാൻ ആരും ഇല്ലാതെ നാല് പാവം പെൺകുട്ടികളോട് വലിയ പ്രശ്നപ്പെട്ടിരിക്കുക, അവരെ സഹായിക്കാൻ ആരുമില്ല. ഇത്രയും കേട്ട് നിങ്ങൾക്ക് ഒരു വിഷമോ തോന്നല്ലേ? ഇല്ല, എനിക്കൊന്നും തോന്നില്ല. ഓ, തോന്നില്ലല്ലേ. ചേച്ചി, പണ്ട് ആ കടത്തിനെ കിടന്നുറങ്ങിയപ്പോ ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട്. കയ്യിലൊരു പൊടി കുഞ്ഞുമായിട്ട് മരം കോച്ചുന്ന തണുപ്പത്ത് ഷട്ടർ തുറക്കാൻ കഷ്ടപ്പെടുന്ന ചേച്ചി. അന്ന് ചേച്ചിയെ സഹായിക്കാൻ വന്ന ഷട്ടറിന്റെ ഇടയിൽ കൈവെട്ടന്റെ വിരൽ മൂന്ന് പീസായി പോകുന്ന പോലും നോക്കാണ്ട് വന്ന് ഷട്ടർ തുറന്നു തന്നാണ് ഞാൻ. ചേച്ചി, അന്ന് സ്വന്തം അനിയനെ പോലെ കൂടെ കൂടിയതല്ലേ ചേച്ചി? അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ചേച്ചിയെ ബുദ്ധിമുട്ടിക്കാണ്ട് ഈ മേശയിൽ നിന്ന് പൈസ എടുക്കുന്നല്ലാണ്ട് സാലറി ഞാൻ ഒരു രൂപ കൂട്ടി ചോദിച്ചിട്ടുണ്ടോ? ഏഹ്, ഈ കഫേലെ മെനുവിലെ ഭക്ഷണം കഴിച്ചാൽ മടുത്ത്, എല്ലാം സഹിച്ച് ഞാനിവിടെ നിൽക്കണം എന്തുകൊണ്ടറിയോ? ചേച്ചിയും അന്ന് കണ്ട പൊടിക്കുഞ്ഞിനെ, നമ്മുടെ കുഞ്ചു, രണ്ടിനും ഞാൻ എൻ്റെ സ്വന്തം കൂടപ്പുറപ്പിനെ പോലെയാണ് കാണുന്നത്. നമ്മുടെ കുഞ്ചിനും ഇപ്പോൾ എത്ര വയസ്സായി? ആ, അവൾക്ക് എട്ടും പൊട്ടും തീരാത്ത പ്രായമായതുകൊണ്ട് ചേച്ചിക്ക് ഇപ്പോൾ ടെൻഷനില്ലാത്ത. എട്ടും എട്ടും അത്ര 16. അവൾക്ക് നാളെ 16 വയസ്സ് കഴിയുമ്പോൾ ആരെങ്കിലും അവളെ തട്ടിക്കൊണ്ടുപോയി ഞാൻ നോക്കിക്കണോ? ഏ ചേച്ചി, ഇതത് കണ്ടോ, ആ വെള്ള ഡ്രസ്സിട്ട കുഞ്ഞും മലയാള കുഞ്ഞിനെ കണ്ടോ? നമ്മുടെ കുഞ്ഞിൻ്റെ അതേ ചായയില്ലേ? ആ കുഞ്ഞിനെയാണ് ചേച്ചി ആ ദുഷ്ടന്മാരെ തട്ടിക്കൊണ്ടുവന്ന് നോക്കിയത്. ഇനി ചേച്ചി പറ ഞാൻ നിൽക്കണോ അതോ പോണോ? ചേച്ചി പറയാണ്ട് ഇവിടെ അങ്ങനെ പ്രശ്നമില്ല. അവരുടെ പ്രശ്നം അവർ മാനേജ് ചെയ്യട്ടെ, എന്നെ എന്തിനാണ് വലിച്ചിടുന്നത്? പ്ലീസ്, നീ പറഞ്ഞു കേക്ക്, നീ പോയി അവരെ ഹെൽപ്പ് ചെയ്യ്, നമ്മുടെ കുഞ്ഞുനെ പോലെയല്ലേ. ചെല്ല്. ചേച്ചി പറഞ്ഞോണ്ട് മാത്രം ഞാൻ പോവാ. ചേച്ചി, ബില്ല് എത്രയാണ്? ഇവിടെ ഒരു സിസ്ലസ് ഓറഞ്ച് ജ്യൂസ് അല്ലേ? ഓറഞ്ച് ജ്യൂസ് കിട്ടിയില്ലായിരുന്നു. ഓറഞ്ച് ജ്യൂസ് കിടിലായിരുന്നു, അപ്പൊ സിസ്ലസിന്റെ പൈസ മാത്രം എടുത്താൽ മതി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അതല്ലേ നമുക്ക് വലുത് അല്ലേ മോളെ? ചേച്ചി, ഞാൻ അങ്ങോട്ട് പോകട്ടെ. എടാ, ആ ബില്ലൊന്ന് സെറ്റിൽ ചെയ്തിട്ടെങ്കിലും പോടാ. ആ ഇപ്പൊ തരാ. അയാള് പറയണ മുഴുവൻ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലാപ്പ്? അയ്യോ, മാപ്പൊന്നും കുഴപ്പമില്ല. അല്ല, ലാപ്പ്. താങ്ക് യു. ഓർഡർ ഇപ്പൊ വരണ്ടോ? ലാപ്പ് എന്ന് പറഞ്ഞ മാപ്പ് നേട്ട്. Here you go. Got a light clear that you want to use. Special grape juice. Let's go. Let's go. Let's go. Let's go. Let's go. Let's go. Let's go.
പേടിക്കേണ്ട, നമ്മുടെ റേഞ്ച് വിട്ട് എവിടെയും പോകില്ല. നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? ഞാൻ ഡിഗ്രി കഴിഞ്ഞു, ഇപ്പൊ പി എസ് സി കോച്ച്. വെരി നൈസ്. അപ്പൊ ഈ കുട്ടിയോ? തമാശക്ക് പറഞ്ഞ, പക്ഷെ ചേച്ചിക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. ഞാൻ ഐൽസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പുറത്തേക്ക് പോകാനിരിക്കുക. ഇവിടുത്തെ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് തീരെ ശരിയല്ല. അവർക്കെന്തോ എൻ്റെ ആറ്റിറ്റ്യൂഡ് അത്ര ഇഷ്ടമല്ല. ഓ, അപ്പോൾ ആക്റ്റീവ്ലി ലുക്കിംഗ് ഫോർ ഓപ്പർച്യൂണിറ്റീസ് അല്ലേ? ആ, അത്ര ആക്റ്റീവായിട്ട് ഓപ്പർച്യൂണിറ്റി നോക്കുന്നുണ്ട്. ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് വെയിറ്റർ ആയിട്ട്, പാർട്ട് ടൈം ആയിട്ട് കയറി. ഞാൻ ചേച്ചിയോട് പറയാം. വേണ്ട, വെയിറ്റർ ജോലിയോട് പുച്ഛമാണോ? ഈ ഐ എൽ ടി എസ് ഒക്കെ കഴിഞ്ഞ് പുറത്ത് പോയാലും ഇതൊക്കെ തന്നെ പാർട്ട് ടൈം ജോലിയായിട്ട് ചെയ്യേണ്ടി വരും. ചെയ്തോളാം. ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല. കുടിച്ചു കഴിഞ്ഞില്ലേ? പോവാം. ഇപ്പൊ പോയി കഴിഞ്ഞാൽ അവൻ വീട്ടിൽ കാണില്ല. അവനാ വെസ്റ്റ് കണ്ടത്തിലായിരിക്കും. അവിടെയാണ് നിറയെ പിള്ളേരായിരിക്കും. എല്ലാത്തിനും ഇടിക്കേണ്ടി വരും. നമുക്ക് കുറച്ച് സ്ട്രാറ്റജിക്കലായിട്ട് മൂവ് ചെയ്യാം. ബിറ്റ്വീൻ 6-6:30 നമുക്ക് അവനെ സ്കെച്ച് ഇട്ട് പോക്കാം. അതാകുമ്പോൾ ട്യൂഷൻ വിട്ടു വരുന്ന സമയമായിരിക്കും. ട്യൂഷനോ? ഇതെന്താ വല്ല 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കനാണോ? 8-ാം ക്ലാസ്സോ? 9-ാം ക്ലാസ്. രണ്ടു കൊല്ലം തോറ്റാണോ നിങ്ങൾക്ക് സംശയമുണ്ട്? 9-ാം ക്ലാസ് പഠിക്കുന്ന പീഗ്രി ചെക്കൻ ഇവളെ കിഡ്നാപ്പ് ചെയ്തു. എന്താല്ലേ നമ്മുടെ സമൂഹത്തിന്റെ ഒരു പോക്ക്? ഊഫ്, അൺബിലീവബിൾ. അത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഒരു കുട്ടി അവന്റെ കയ്യിൽ മാത്രമേ ഉള്ളോ? അല്ലേ? അതെ, അത് അവൻ തന്നെയാ. അതെ, ബിക്കോസ് ഇവൻ ഇതേ ഹുഡി ഇട്ട് സസ്പീഷ്യസ് ആയിട്ട് കയ്യിലൊരു ചാക്കം പിടിച്ച് ആ റേഷൻ കാർഡ് എടുക്കണ ഞാൻ കണ്ടാണ്. ആ സർ, ഞാൻ ലീവിന് അപ്ലൈ ചെയ്തല്ലോ. ആ കുട്ടി അവൻ്റെ ആളാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. വന്നപ്പോൾ തൊട്ട് ഡീമോട്ടിവേറ്റ് ചെയ്യും. പിന്നെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കണം തീരെ പിടിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഹുഡിയുടെ കുറേ പോയിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. മോൾക്ക് ആൾക്കാരെ കണ്ട് തിരിച്ചറിയാൻ പറ്റുമോ? തിരിച്ചറിയാം. ഇരുട്ടത്ത് കണ്ടാലോ? ഇരുട്ടത്ത് നല്ലതായിട്ട് അറിയാം. എന്നൊരു ഐഡിയ ഉണ്ട്. ഇവിടെ കൊണ്ട് ഇരുട്ടത്ത് ഇരുത്തിയിട്ട് നമുക്കൊരു സ്കെച്ച് വരപ്പിക്കാം. എന്നിട്ട് ആ സ്കെച്ച് വെച്ച് നമുക്ക് അവനെ സ്കെച്ച് ചെയ്ത് കിഡ്നാപ്പ് ചെയ്യാം. എന്നിട്ട് ചോദിക്കാം എന്തിനാണ് കിഡ്നാപ്പ് ചെയ്തെന്ന്. വാട്സ് അല്ല, ഇരുട്ടത്ത് വരയ്ക്കുന്ന ആരെങ്കിലും അറിയോ? ഇരുട്ടത്ത് വരയ്ക്കുന്ന അറിയോ? അല്ല ചേച്ചി, ഞാൻ കുറച്ചൊക്കെ വരയ്ക്കും. അന്ന് ഞാൻ നളിനിരമണിന്റെ പടം വരച്ചില്ലേ? ചെറിയാൻ ആളുടെ ചൊറിച്ചു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് എന്തായാലും നാളെ ഓഫീസിൽ പോയേ പറ്റൂ. ചിന്തിച്ചു ഒരു എത്തും പിടിയും കിട്ടില്ല. അതിൻ്റെ ഇടയിൽ എൻ്റെ സ്റ്റുപ്പിഡ് ഐഡിയാസ്. എനിക്ക് ഇതൊക്കെ ഡ്രോപ്പ് ചെയ്യാം. വന്നേ. സീരിയസ്ലി റിയ, ഡ്രോപ്പ് ചെയ്യാനേ? ഇത് എൻ്റെ ലഡാക്ക് ട്രിപ്പൊന്നുമില്ല. ഡേ, എന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ റിയ? എടി, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യേ. നീ ഒന്ന് ശ്രദ്ധ, നിനക്ക് എന്നെ വിശ്വാസമുണ്ടോ? ഇയാളുടെ ഈ നോൺസെൻസ് കേട്ടിരിക്കുന്ന ആവശ്യം എന്നാലും ഞാൻ പറയാം, കിട്ടിയ ഒരു ക്ലൂ ആണ്. നമുക്ക് ആക്ച്വലി അവനെ കണ്ടുപിടിക്കാൻ പറ്റും. എന്താ സംഭവം? അവര് വീട്ടിലൊരു ലെറ്റർ ഇട്ടില്ലായിരുന്നു. അതൊരു പ്രിന്റ് ഔട്ട് ആയിരുന്നില്ലേ? ഇതുപോലൊരു മാഗ്നിഫൈയിങ് ഗ്ലാസും പിന്നെ ഒരു ബ്ലൂ LED ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പേപ്പറില് അത് അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഡോട്ട്സ് കിട്ടും. അതൊരു യെല്ലോ ഡോട്ട്സ് ആയിരിക്കും. അത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അത് ഡീകോഡ് ഒക്കെ ചെയ്യേണ്ടി വരും. പാടൊന്നുമില്ല, ഒരു പാടുമില്ല. ഇറ്റ്സ് വെരി ഈസി. ഞാൻ ഡീകോഡ് ചെയ്തു തരാം. യൂട്യൂബ് ഉണ്ടല്ലോ. ഈ ഫേക്ക് നോട്ട്സ് ഇല്ലേ, ആക്ച്വലി അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്നൊരു പരിപാടിയാണിത്. എഡ്വേർഡ് സ്നോഡൻ പറയുമ്പോഴാണ് ഇങ്ങനെ ഒരു സിസ്റ്റം തന്നെ ഉണ്ടെന്ന് നാട്ടുകാർ അറിഞ്ഞു. അത് വലിയൊരാളാണ്. പിന്നെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് കിട്ടിയ ഭീഷണി കത്ത്, അതിൻ്റെ കണ്ടന്റ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ അതെന്തായാലും അയാളൊരു ഇന്റർനെറ്റ് കഫേയിലൊന്നും പോയി പ്രിന്റ് ഔട്ട് എടുത്തതായിരിക്കില്ല. ഒന്നെങ്കിൽ അത് അയാളുടെ ഓൺ പ്രിന്റർ ആയിരിക്കും, അല്ലെങ്കിൽ അയാൾക്ക് അറിയാവുന്ന ആരുടെയെങ്കിലും കടയിൽ പോയിട്ട്. അപ്പോൾ ഈ പ്രിന്ററിലേക്ക് എത്താൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഇയാളെ കണ്ടുപിടിക്കാൻ പറ്റും.
മനസ്സിലായോ? സ്നോഡനെ മനസ്സിലായില്ല, ബാക്കിയൊക്കെ മനസ്സിലായി. എനിക്കൊന്നും മനസ്സിലായില്ല, പക്ഷെ അതെല്ലാം കേട്ടിട്ട് എനിക്ക് നല്ല പേടിയാണ്. എന്തിനാ പേടിക്കുന്നത്? ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇല്ലേ? ഇത് മനസ്സിലാക്കാൻ അത്ര വലിയ സംഭവമൊന്നും അല്ല. നമ്മളൊരു പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ബ്ലൂ ലൈറ്റ് അടിക്കും. എന്നിട്ട് മാഗ്നിഫൈയിങ് ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ നമുക്ക് യെല്ലോ ഡോട്ട്സ് കാണാൻ പറ്റും. ആ യെല്ലോ ഡോട്ട്സിൽ കോഡ് ഡീകോഡ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ആ പ്രിന്ററിലേക്ക് എത്താൻ പറ്റും. കോഡ് വെച്ച് നമ്മൾ ആ പ്രിന്ററിലേക്ക് എത്തുന്നു, പ്രിന്റർ വഴി നമ്മളെ കിട്ടാൻ വേണം. കുറെ നിർത്തിക്ക്, നീ വന്ന് കയറിപ്പെട്ടിട്ട് ഇതുപോലെ എന്താ മലമറിക്കുന്നുണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഫ്രണ്ട് ലിസ്റ്റ് കണ്ടുപിടിച്ചാരാ? നീ ഞങ്ങൾ തന്നെയല്ലേ? നീ അല്ലല്ലോ. നീ ഇങ്ങോട്ട് വന്നേ, വാ. ഈ ഷോ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ തൊട്ട് തുടങ്ങിയതാ. എനിക്ക് അതറിയാം, എനിക്കിതറിയാം. എന്നിട്ട് വലതും അറിയോ? ഒരു ജോലി പോലും ഇല്ല. എന്നിട്ട് ആ കൊച്ചിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുക സി ബി ഐ എന്ന്. നാണുണ്ടോ? റിയേജിക്ക് അസൂയ. എന്റെ ചേച്ചിക്ക് 85% റിയേജിക്ക് 84% ഉള്ളായിരുന്നു. അതിന്റെ അസൂയ. പിന്നെ കിഡ്നാപ്പിന്റെ കണ്ടുപിടിക്കേണ്ട കാര്യമൊക്കെ രാഹുലേട്ടൻ നോക്കിക്കോളും, അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും നോക്കിക്കോളും. അതിന് നിന്റെ മെഷീനും കുന്തൊന്നും ഇവിടെ ആവശ്യമില്ല. മനസ്സിലാവണ്ടോ? വണ്ടി എടുത്തോ, എങ്ങോട്ട്? സൂപ്പർ മാർക്കറ്റിലേക്ക്. ആളെ കിട്ടിയോ? കിട്ടിയില്ല, പക്ഷെ കിട്ടും. ചേച്ചി, നമുക്ക് ചേട്ടനെ കൂടെ കൊണ്ടോ. പാവം ചേട്ടൻ. ഇപ്പൊ വേണ്ട, പോ. എനിക്ക് മുഴുവൻ പറയാൻ പറ്റില്ല, അപ്പോഴേക്ക് അവള് പോയി. താങ്ക്സ്. യു ഓൾവേസ് വെൽക്കം. ചേച്ചി ഇന്ന് ലീവ് വേണ്ട കേട്ടോ. ചേട്ടാ, എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. പറയൂ മാം. കഴിഞ്ഞ തേഴ്സ്ഡേ 3:22 ഇവിടുന്ന് ഒരു കസ്റ്റമർ ബില്ല് ചെയ്തില്ലായിരുന്നോ? ബില്ല് ചെയ്തിട്ടുണ്ടാവും. പണ്ട് കുസുമഗിരിയിലുണ്ടായിരുന്ന വീണ ഹെഡ്സെറ്റ് കേട്ടിട്ട് ഈ ഡയലോഗ് ആര് പറഞ്ഞത്? കുഞ്ഞു, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കില്ലേ, അത് കഴിഞ്ഞ് ബില്ല് ചെയ്യുമ്പോൾ അവർ നമ്മളുടെ നമ്പർ ചോദിക്കും കൗണ്ടറിൽ. അതുപോലെ ഇവന്റെ നമ്പറും കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ സി സി ടി വി വിഷയത്തിൽ കണ്ടില്ലേ? അപ്പൊ പെട്ടെന്ന് ഒരാൾ നമ്മളുടെ അടുത്ത് നമ്പർ ചോദിക്കുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ നമ്പർ കൊടുക്കും, അല്ലെങ്കിൽ അറിയാവുന്ന ആരുടെയെങ്കിലും നമ്പർ പെട്ടെന്ന് ഓർമ്മ തന്നെ കൊടുക്കും. ആ കുഞ്ഞു ഒരു നമ്പർ പറഞ്ഞേ. എന്റെ വേറെ 9633115967 ഇതെന്റെ നമ്പറല്ലേ? ആ കേട്ടോ. 7736688591 ഇതാരുടെ നമ്പറാ? ആരുടെ നമ്പറല്ല, ഞാൻ ചുമ്മാ പറഞ്ഞ. ഇങ്ങനെ വരാനും ചാൻസ് ഉണ്ട്. നീ ഒന്നുകൂടെ വിളിച്ചു നോക്ക്. വിളിക്കും വിളിക്കും, മിനി വിളിക്കും.